കേരളം പിടിക്കാൻ പല തന്ത്രങ്ങളും ബി ജെ പി ഇറക്കുന്നത് ഈ അടുത്ത കാലത്തായി കേട്ടതാണ്. കേരളം കണ്ണുവെച്ച് തന്ത്രമിറക്കാൻ മാസങ്ങൾക്ക് മുൻപേ ബി ജെ പി കളികൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോഴൊക്കെ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ബി ജെ പിക്ക് കണക്കിന് കിട്ടിയിരുന്നു. ഇപ്പോഴിതാ കേരളത്തിൽ ഭരണം പിടിക്കാൻ നരേന്ദ്രമോദിക്ക് പുതിയ തന്ത്രമോദി നൽകിയിരിക്കുകയാണ് നടനും രാജ്യസഭാ എം പിയുമായ സുരേഷ് ഗോപി. കഴിഞ്ഞ ദിവസം തൃശൂരിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുത്ത പൊതുയോഗത്തിൽ വെച്ചായിരുന്നു സുരേഷ് ഗോപി ഇക്കാര്യം വെളിപ്പെടുത്തിയത്. കേരളത്തിൽ ഭരണം പിടിക്കാൻ ബി ജെ പിക്ക് സാധിക്കണമെങ്കിൽ ഒരു ബില്ല് കൊണ്ടുവന്നാൽ മതിയെന്നായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത്. സംസ്ഥാനത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ നിയന്ത്രണം ഏറ്റെടുത്താൽ കേരളം പിടിക്കാമെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ വാദം. കേരളത്തിലെ കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ നിയന്ത്രണം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ കീഴിൽ കൊണ്ടുവരുന്നതിനുള്ള ബില്ല് പാർലമെന്റിൽ പാസാക്കണമെന്നും സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു. നരേന്ദ്രമോദി പറഞ്ഞതുപോലെ കേരളം നാളെ എടുക്കണമെങ്കിൽ തനിക്കൊരു അപേക്ഷ കൂടി അമിത്ഷായുടെ മുൻപിൽ വെക്കാനുണ്ടെന്നായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത്. പാർലമെന്റിൽ ശീതകാല സമ്മേളനത്തിൽ വെച്ച കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഭേദഗതി ബില്ലുണ്ട് എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. ഇതു സംബന്ധിച്ച നിരവധി പരാതികൾ തന്റെ കയ്യിലുണ്ട് എന്നും അവരെ ആരാണ് വാഞ്ചിച്ചതെന്നും സുരേഷ് ഗോപി ചോദിച്ചു. നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ച ജനങ്ങളുടെ പണം തിരിച്ചു കൊടുക്കാനെന്തേ ഗോവിന്ദൻ സാറേ ഇത്ര മടിയെന്നാണ് എം വി ഗോവിന്ദനോടായി സുരേഷ് ഗോപി ചോദിച്ചത്. കോപ്പറേറ്റീവ് ബാങ്കുകളെ ബാങ്കിംഗ് സർവീസ് റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ കീഴിൽ കൊണ്ടുവന്ന് പ്രാപ്തിയുള്ളവൻ പരീക്ഷ എഴുതി പാസ്സാവുന്ന തരത്തിൽ നിയമനങ്ങൾ നടത്തണമെന്നും സുരേഷ് ഗോപി പറയുന്നുണ്ട്. ചാരിറ്റി രാഷ്ട്രീയമാക്കാൻ പാടില്ലെങ്കിൽ നുണയും വഞ്ചനയും രാഷ്ട്രീയ ആയുധങ്ങളാക്കരുത് എന്നും എം വി ഗോവിന്ദനോടായി സുരേഷ് ഗോപി ഓർമ്മിപ്പിക്കുന്നു. അതേസമയം തൃശൂരിന് പിന്നാലെ കണ്ണൂരും എടുക്കുമെന്ന സുരേഷ് ഗോപിയുടെ പരാമർശത്തെ പരിഹസിച്ച സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെത്തി. കണ്ണൂർ ആർക്കു വേണമെങ്കിലും എടുക്കാമെന്നും എടുക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല എന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത്. മൂന്നാം സ്ഥാനത്തേക്കോ നാലാം സ്ഥാനത്തേക്കോ തീർച്ചയായും എടുക്കാമെന്നും എടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല എന്നും നേതാവ് പറഞ്ഞു വെക്കുന്നുണ്ട്. അറക്കിൽ ബീവിയെ കെട്ടാൻ വന്ന ആൾക്ക് പകുതി സമ്മതമായിരുന്നു എന്നും എന്നാൽ ബീവിക്ക് സമ്മതമില്ലായിരുന്നു എന്നും എം വി ഗോവിന്ദൻ പരിഹാസത്തോടെ പറയുന്നു. സിനിമാ ഡയലോഗുകൾ തട്ടിവിട്ടാൽ അതൊക്കെയാണ് ജയിക്കാൻ പോകുന്ന മാർഗമെന്ന് പറഞ്ഞാൽ കേരളം അംഗീകരിക്കില്ല. ഒരാൾ രണ്ട് സീറ്റിൽ മത്സരിച്ച ചരിത്രം ഇവിടെയുണ്ടല്ലോ. കേരളത്തിൽ ജയിക്കുമെന്ന് എല്ലാ തിരഞ്ഞെടുപ്പിലും അവർ പറയാറുണ്ട്. കഴിഞ്ഞ തവണ 30 സീറ്റ് പിടിച്ചാൽ സർക്കാർ ഉണ്ടാക്കാമെന്ന് പറഞ്ഞവരാണ് ബി ജെ പിക്കാരെന്നും നേതാവ് പരിഹസിച്ചു. വർഗീയ ലഹളയും കലാപമില്ലാതെ സമാധാനത്തോടെ ജനങ്ങൾ ജീവിക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ ഏറ്റവും സുരക്ഷിതമായ സംസ്ഥാനമാണിത്. ആ കേരളത്തെ ഭിന്നിപ്പിക്കാൻ അഭിമാനബോധമുള്ള ഒരു മലയാളിയും തയ്യാറാകില്ല എന്നും എം വി ഗോവിന്ദൻ താക്കീത് നൽകുന്നു. കഴിഞ്ഞ ദിവസം തൃശൂരിൽ അമിത്ഷാ പങ്കെടുത്ത യോഗത്തിൽ സംസാരിക്കവെയാണ് സുരേഷ് ഗോപി മത്സരിക്കാനുള്ള ആഗ്രഹം പറഞ്ഞത്. തൃശൂരും കണ്ണൂരും തനിക്ക് മത്സരിക്കാൻ ആഗ്രഹമുണ്ട് എന്നും എന്നാൽ താൻ മത്സരിക്കണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ രണ്ടു പേർക്ക് മാത്രമേ അവകാശമുള്ളൂ എന്നായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത്. അതേസമയം തൃശൂരിൽ സുരേഷ് ഗോപി തന്നെയാണോ സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ പിന്നീട് തീരുമാനിക്കുമെന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞത്. സ്ഥാനാർത്ഥി ആരാകണമെന്ന കാര്യത്തിൽ ഇനിയും സമയമില്ലേ എന്നായിരുന്നു കെ സുരേന്ദ്രൻ മറുപടി നൽകിയത്. സുരേഷ് ഗോപിക്ക് കഴിഞ്ഞ തവണ ടിക്കറ്റ് കൊടുത്തതാണ് എന്നും സുരേന്ദ്രൻ എടുത്തു പറഞ്ഞു. ഏതായാലും വെല്ലുവിളികളും അവകാശവാദങ്ങളും ഇനിയും ഉയരും. അപ്പോഴും കേരളത്തിൽ ബി ജെ പിക്കുള്ള അധികാരം വെറുമൊരു സ്വപ്നമായി തന്നെ ഇരിക്കും.